തൃശൂർ കണിമംഗലത്ത് ബസ് മറിഞ്ഞ അപകടം. 40 പേർക്ക് പരിക്ക്. ഒരു സ്ത്രീയുടെ പരിക്ക് സാരമുള്ളതാണ്. സ്കൂൾ വിദ്യാർത്ഥികളാണ് പരിക്കേറ്റവരിൽ അധികവും. മന്ത്രി കെ രാജൻ ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ കണ്ടു. വിവരങ്ങളുമായി അഞ്ജുരാജ് ചേരുകയാണ്. അഞ്ജുരാജ്, തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ 36 പേരാണുള്ളത്. മൊത്തം ഈ ബസ്സിൽ എത്ര പേരുണ്ടായിരുന്നു? ഒരാളുടെ ആരോഗ്യനില, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് മനസ്സിലാക്കുന്നു. ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താണ്? എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? മുപ്പത്തി ആറ് പേരാണ് ഈ ഞാനിപ്പോൾ നിൽക്കുന്ന എലൈറ്റ് ആശുപത്രിയിലുള്ളത്. മറ്റ് ചില ആളുകളെ ജൂബിലി മെഡിക്കൽ മിഷനിലേക്കോ ഒപ്പം തന്നെ ജില്ലാ ആശുപത്രിയിലേക്കും കൊണ്ടുപോയിട്ടുണ്ട്. ഒരാളുടെ നില മാത്രമാണ് ഗുരുതരമായിട്ടുള്ളത്. ഈ ആളുകൾക്ക് വേണ്ട ചികിത്സകൾ, ബാക്കി കാര്യങ്ങളെല്ലാം ക്രമീകരണങ്ങൾ എത്തിക്കാൻ മന്ത്രി രാജനും ജില്ലാ കളക്ടറും ജനപ്രതിനിധികളും എല്ലാവരും തന്നെ നേരിട്ട് തന്നെ ഈ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. മിനിസ്റ്റർ, ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം ഒരാളുടെ നില മാത്രമാണ്, ബാക്കി ആശങ്കകൾ അത്രേ ഉള്ളൂ. ബാക്കി ആശങ്കകൾ വേണ്ട. അപ്പുറത്തെ ജൂബിലിയിലും ജില്ലാ ആശുപത്രിയിലും നാമമാത്രമായ ആളുകളെ എത്തിയിട്ടുള്ളൂ. അധികം ആളുകളെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നിട്ടുള്ളത്. എക്സ്റേ എടുക്കാനുള്ളവരെല്ലാം ആ കാര്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ സ്കൂളുകളിലും നമ്മൾ ഇന്റിമേഷൻ കൊടുത്തിട്ടുണ്ട്. രക്ഷകർത്താക്കളെ ഏതാണ്ട് ഓൾമോസ്റ്റ് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ബാക്കി ആളുകൾ എത്തിക്കാൻ അതാത് സ്ഥലത്തെ പോലീസും ഉൾപ്പെടെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആശങ്കകൾ ഉണ്ടാകേണ്ടതില്ല. ഞാനും കളക്ടറും കമ്മീഷനും കൂടി ഇപ്പോ സംഭവ സ്ഥലത്തേക്ക് ഒന്ന് പോകാൻ വേണ്ടി പോവാം. സ്വാഭാവികമായിട്ടും രാഹുലാണ് വാർഡ് മെമ്പറാണ് നമുക്കിപ്പോ ഇനിയും ചേരുന്നത്. നമുക്ക് അറിയേണ്ടത്, രാഹുൽ, ഇതൊരു നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന, കോൺക്രീറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്താണ്. നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളുടെ ഈ അരഭാഗത്തിന്റെ അല്ലെങ്കിൽ അത്രയും ഹൈറ്റ് ഉള്ള ഒരു സ്ഥലത്തേക്ക് വണ്ടി പഴയ റോഡിൽ നിന്ന് ഡ്രൈവർ ഓടിച്ചു കയറ്റിയതാണോ? അതായത് നേരെ വന്നിട്ട് ഇത് ഏതൊരു വണ്ടി ഓടിക്കുന്ന ആൾക്കറിയാം. അതായത് ഇത്രയധികം സ്ലോപ്പ് ചെയ്തിട്ട് അപകടമാണ് എന്നുള്ളത് അറിയാം. ആ അപകടത്തിലേക്ക് ശരിക്കും വണ്ടി എടുത്തതിന്റെ ഭാഗമായിട്ട് അതിന്റെ ടയർ പാടുകൾ അടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് വണ്ടി മറിഞ്ഞിട്ടുള്ളത്. ആക്സിലോ മറ്റുള്ള ക്രമക്കേടുകളുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ നിലവിലത്തെ അവസ്ഥയില് ഒരു വളരെ സ്പീഡിൽ വന്ന ഒരു വണ്ടി കയറി പോകുന്ന ഒരു രീതിയിലേക്കാണ് അവിടെ കണ്ടു നിന്ന ദൃക്സാക്ഷികളടക്കം പറയുന്നത്. അപകടമാണ്. ഇത്രയധികം ആളുകൾ, സ്കൂൾ വിദ്യാർത്ഥികളടക്കം വരുന്ന ഒരു പീക്ക് ടൈമും കൂടിയാണ് 8:25 എന്ന് പറയുന്നത്. ആ സമയത്ത് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ട് ഒരാളുടെ നില മാത്രമാണ് ഗുരുതരം. വളരെയധികം വിഷമകരമുള്ള കാര്യം. സാഹസയാത്രയ്ക്ക് മുതിർന്നത് കൊണ്ടാണ് ഈ വണ്ടി മറന്നത് തന്നെ അല്ലേ? അതെ. അതായത് ഇപ്പോ അവിടെ റോഡിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ ജില്ലാ കളക്ടർ മന്ത്രി അടക്കം ബന്ധപ്പെട്ടുകൊണ്ട് 16-ാം തീയതി പണി തുടരും എന്നുള്ള രീതിയിലേക്കായിരുന്നു നിന്നത്. പക്ഷേ അവിടുത്തെ ആളുകൾ ഓണത്തിന്റേതായിട്ടുള്ള തിരക്കുകളിലേക്ക് അടക്കുന്നു. അപ്പൊ ഈ പണി തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ട് മറ്റുള്ള സൗകര്യങ്ങൾ പറഞ്ഞതിന്റെ ഭാഗമായിട്ടായിരിക്കണം ഒരു പക്ഷെ അത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം പണി പുനരാരംഭിക്കാമെന്നുള്ള തീരുമാനിച്ചിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് സമയബന്ധിതമായിട്ട് പണി പൂർത്തീകരിക്കുമെന്നാണ്, 30-ാം തീയതി സെപ്റ്റംബർ 30-നുള്ളിൽ പണി പൂർത്തീകരിക്കുമെന്നാണ്. ഈ ഡ്രൈവർ ഈ പൊക്കത്തിലേക്ക് കയറ്റുക തന്നെയാണ് അക്കാര്യം വ്യക്തം. അത് സത്യമായിട്ടുള്ളൊരു കാര്യം അത് തന്നെയാണ്. അവിടെ വന്ന് നിൽക്കുന്നവർക്കറിയാം ആ ടയറിന്റെ പാടുകൾ. ആ ഒരു പ്രദേശത്തേക്ക് പോകേണ്ട യാതൊരു തരത്തിലുള്ള കാരണമില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു വണ്ടി ഓടിക്കുന്നതിലുള്ള ക്രമക്കേട് തന്നെയാണ് ഇത്ര വലിയൊരു അപകടം ഉണ്ടാക്കാൻ സാധിച്ചത്. മറ്റുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇതിനകത്ത് കാണാൻ വേണ്ടി കഴിയില്ല. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ എത്തി, രാഹുൽ എത്തി, അപ്പോഴേക്കും ഇന്റിമേഷൻ കൊടുത്തു. അതായത് ഞാൻ പെട്ടെന്ന് തന്നെ എനിക്ക് ഫോൺ വരികയും അവിടെ തുടർന്ന് ഒരു 2 മിനിറ്റ് കൊണ്ട് അവിടെ എത്തിയിട്ടുണ്ട്. എത്തുന്ന മുറയ്ക്ക് തന്നെ എല്ലാ ആംബുലൻസുകൾ ഈ കുറുക്കഞ്ചേരി സെന്ററിൽ ഹോസ്പിറ്റലിൽ 108 അടക്കം വരുന്ന ആംബുലൻസ്, അതുപോലെ തന്നെ ഫയർ സ്റ്റേഷൻ അടക്കം പെട്ടെന്ന് ഫോൺ വിളിക്കുകയും എലൈറ്റ് ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് ഇവിടെ സംവിധാനങ്ങളൊക്കെ സജ്ജമാക്കണം എന്നുള്ള പ്രത്യേക നിർദ്ദേശം കൊടുത്തു. കാഷ്വാലിറ്റി അവർ ആ സമയത്ത് വളരെ കൃത്യമായിട്ട് കഴിയും. അതുകൊണ്ട് നമുക്കിവിടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഒരു തടസ്സങ്ങളില്ല. എല്ലാവർക്കും കൃത്യമായി ഈ സ്കൂൾ കോളേജ് ടൈം ആയതുകൊണ്ട് കോളേജ് സ്കൂൾ വിദ്യാർത്ഥികളായിരുന്നു അധികം ഉണ്ടായിരുന്നത്. അതെ, കോളേജ് സ്കൂൾ വിദ്യാർത്ഥികൾ തന്നെയാണുള്ളത്. ഇതിനകത്ത് 2 പേര് ബസ്സിൽ നിന്ന് പെട്ടെന്ന് ഈ മറിഞ്ഞതിന്റെ ഭാഗമായി തെറിച്ചു വീണു എന്നുള്ളവർക്കാണ് പരിക്ക് കൂടുതൽ. ബാക്കിയുള്ളവരൊക്കെ ചെറിയ പരിക്കുകളിലൂടെ തന്നെ രക്ഷപ്പെട്ടിട്ടുണ്ട്. മറ്റുള്ള എല്ലാ ചികിത്സാ സംവിധാനങ്ങളും കൂടെ ഒരുക്കി മുന്നോട്ട് പോകും. അപ്പോ എല്ലാം ഇപ്പൊ നേരത്തെ മന്ത്രി രാജൻ പറഞ്ഞതുപോലെ ഈ സ്കൂൾ കോളേജ് കുട്ടികളാണ്, അവരെ അവരുടെ പട്ടികയെല്ലാം എടുത്തിട്ടുണ്ട്. അവരുടെ രക്ഷിതാക്കളെ പരമാവധി ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഒരു സ്ത്രീക്ക് മാത്രമാണ് ഗുരുതരമായി പരിക്കുള്ളത്. അവർ പക്ഷേ ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. അല്പസമയത്തിനകം അവരുടെ വിശദാംശങ്ങൾ ലഭ്യമാക്കാൻ ആശുപത്രിയും ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടവും ശ്രമിക്കുന്നുണ്ട്. തഹസീൽദാർ അടക്കമുള്ളവരെയും ജനപ്രതിനിധികളെയൊക്കെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പക്ഷേ ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ് ഇപ്പോൾ വാർഡ് കൌൺസിലർ രാഹുൽ ഉന്നയിച്ചിരിക്കുന്നത്. സ്ഥലത്ത് പോയിരുന്ന രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ആളാണ്. ഡ്രൈവറുടെ പിഴവ് തന്നെയാണ് കാരണം. രണ്ട് ആ റോഡ് ഒരു പൊക്കത്തിൽ വാർത്തു വെച്ചിരിക്കുന്നു. പഴയ റോഡ് അല്പം താഴ്ചയിലാണ്. ഈ താഴ്ചയിൽ നിന്ന് ഈ പൊക്കത്തിലേക്കുള്ള റോഡിലേക്ക് സാഹസികമായി ബസ് ഓടിച്ച് കയറ്റാനുള്ള ശ്രമത്തിനിടയിലാണ് ഈ ബസ് മറിഞ്ഞതെന്നുള്ളൊരു വിവരങ്ങൾ നൽകിയത്. കണിമംഗലത്തെ ബസ് അപകടത്തിൽ 40 പേർക്കാണ് പരിക്കുള്ളത്. ഒരു സ്ത്രീയുടെ പരിക്ക് സാരമുള്ളതാണ്. ബാക്കിയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു അഞ്ജുരാജ്. മറ്റു